തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേര് ഇപ്പോഴും വല്ലാത്ത ഒരു സർപ്രൈസിൽ തന്നെ നിലനിൽക്കുകയാണ്. ബി ജെ പിക്ക് വിജയപ്രതീക്ഷയുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 5 ഇടങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പറ്റി ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ വിവിധ പേരുകൾ വരുന്നു. ശോഭന മുതൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ഒരു പേരുകൾ കയറിയിറങ്ങിപ്പോയ ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അതിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന പേര് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായി പ്രതിഷേധിച്ച, പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ, അദ്ദേഹത്തെ പലയിടങ്ങളിലും സമ്മർദ്ദത്തിലാക്കിയ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ മണ്ണിൽ സ്ഥാനാർത്ഥിയാകുവാൻ പോകുന്നത്. സാക്ഷാൽ കേരളത്തിൻ്റെ ഗവർണർ, കേരളത്തിൻ്റെ 22-ാം ഗവർണർ, കേരളത്തിൻ്റെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറാണ് മത്സരിക്കുവാൻ പോകുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതിനെ ബന്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പല സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം, അദ്ദേഹം സെപ്റ്റംബറിലാണ് സ്ഥാനമൊഴിയേണ്ടത്, പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം സ്ഥാനം രാജിവെക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. തൻ്റെ മുൻപിലുള്ള ഫയലുകളെല്ലാം എത്രയും വേഗം അത് വേണ്ട രീതിയിൽ പരിഗണിച്ച് പൂർത്തീകരിക്കണമെന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഫയലുകളെല്ലാം അദ്ദേഹം ക്ലിയർ ചെയ്ത് മാറ്റും. അതിനുശേഷം രാജിവെക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. ഈ ഫെബ്രുവരി മാസമായിട്ടേ ഉള്ളൂ, ഉടൻ തന്നെ മാർച്ചിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും എന്ന് പറയുവാനും സാധ്യതകൾ ഏറെയാണ്. ഒന്ന്, അദ്ദേഹം ന്യൂനപക്ഷത്തിൻ്റെ ഒരു മുഖമാണ്, അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൂടാതെ ഹൈന്ദവ മതവിശ്വാസങ്ങളെയും ഹിന്ദു വോട്ടുകൾക്ക് താല്പര്യം വരുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളും ബി ജെ പിയുടെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പലതവണ പല മാധ്യമങ്ങളിലൂടെ പറയുന്നത് പോലെ ബി ജെ പിക്ക് കേരളത്തിലേക്ക് കടക്കുവാനുള്ളൊരു പാലമായി നിലനിന്നത് കൊണ്ട് തന്നെ അവിടെ 2 ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. ഒന്ന്, ബി ജെ പിക്ക് കൃത്യമായ വേര് കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുക, കൂടാതെ തനിക്ക് തിരുവനന്തപുരം പോലെ തലസ്ഥാന നഗരിയിൽ കുറച്ചുകൂടി ഒരു പ്രസക്തി ഉണ്ടാക്കിയെടുക്കുക. അദ്ദേഹം പ്രധാനമായും തിരുവനന്തപുരം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. ഒരു ഗവർണറും ചെയ്യാത്ത തരത്തിലേക്കുള്ള പല സ്വഭാവ രീതികളും പല നയങ്ങളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതെല്ലാം കൃത്യമായി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. നിലവിലിപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന തരത്തിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിൻ്റെ ഗവർണറുടെ പേരും പ്രശസ്തിയും കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരിയുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ, അതായത് സി പി ഐയുടെ സീറ്റായ പന്നിൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇടത്ത്, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സാക്ഷാൽ ശശി തരൂരിനെതിരായി മത്സരിക്കുവാൻ പോകുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിൻ്റെ 22-ാമത്തെ ഗവർണറാണ്. കോൺഗ്രസിലൂടെ വളർന്നു വന്ന അദ്ദേഹം പിന്നീട് 2004 പല പ്രശ്നങ്ങൾ കാരണം ബി ജെ പിയിലേക്ക് ചേക്കേറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബി ജെ പിയുടെ സഹയാത്രികനായി പല മേഖലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം നിലവിലിപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ശക്തനായ സ്ഥാനാർത്ഥിയായുള്ള സർപ്രൈസ് കാൻഡിഡേറ്റായി തിരുവനന്തപുരത്ത് മത്സരിക്കുവാൻ സാധ്യത ഏറെയുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർക്ക്. 2019 ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ 416,131 വോട്ടുകളായിരുന്നു അദ്ദേഹം നേടിയത്. 41.91% വോട്ടുകളും അദ്ദേഹം നേടി. 7.10% വോട്ടിൻ്റെ വർധനവ് ശശി തരൂരിന് തിരുവനന്തപുരത്തുണ്ടായി. രണ്ടാമത് കുമ്മനം രാജശേഖരനായിരുന്നു, അതായത് ബി ജെ പിയുടെ കൃത്യമായി ലീഡിംഗ് ഉള്ള, ബി ജെ പി കൃത്യമായി വോട്ട് വർധന ഉണ്ടാക്കുന്ന കൃത്യമായ ലീഡുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് കുമ്മനം രാജശേഖരൻ മത്സരിക്കുവാൻ വരുന്നത്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. ഭൂരിപക്ഷ കൂടുതൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും മികച്ച മത്സരമായിരുന്നു ബി ജെ പിയുടെ സ്ഥാനത്ത് നിന്ന് ഉണ്ടായിരുന്നത്. 2014 2019 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാമത് നിൽക്കുന്നത് ബി ജെ പി ആണ്. ശക്തമായി തന്നെ ബി ജെ പി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചത്. അന്ന് നേമത്ത് മേൽക്കൈ നേടിയത് കുമ്മനം രാജശേഖരനായിരുന്നു. 316,142 വോട്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുഴുവനായി അദ്ദേഹം നേടിയ വോട്ടുകൾ. അതിൽ 31.30% വോട്ടുകൾ അദ്ദേഹം നേടി. 1.02% വോട്ടിൻ്റെ കുറവ് അദ്ദേഹത്തിന് ഉണ്ടായി എങ്കിൽ പോലും
കൃത്യമായ മേൽക്കൈ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാക്കുവാൻ സാധിച്ചു. സി പി ഐയിലേക്ക് വരുമ്പോൾ സി ദിവാകരനായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹം ബി ജെ പി യെക്കാൾ കുറഞ്ഞ വോട്ടുകളായിരുന്നു നേടിയത്. 258,556 വോട്ടുകൾ അദ്ദേഹം നേടി. 25.60% വോട്ടുകൾ അദ്ദേഹം പിടിച്ചെടുത്തു. 2.90% വോട്ടിൻ്റെ കുറവ് സി പി ഐക്ക് അവിടെ ഉണ്ടായി. കഴിഞ്ഞ തവണത്തെക്കാൾ പിന്നീട് വോട്ട് കുറഞ്ഞു സി പി ഐക്ക്. പക്ഷേ ഇത്തവണ പന്നിൻ രവീന്ദ്രനായതുകൊണ്ട് തന്നെ, സി പി ഐയുടെ മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാവും സ്ഥാനാർത്ഥിയും ഒക്കെയായി നിലകൊള്ളുന്ന പന്നിൻ രവീന്ദ്രൻ ഇത്തവണ മത്സരിക്കുമ്പോൾ അത് ശക്തമായ ത്രികോണ മത്സരമായിരിക്കും. അവിടെ ഒരു തലക്കൽ വിശ്വപൗരനായ ശശി തരൂരിനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സക്ഷാൽ ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കുകയാണെങ്കിൽ, അവിടെയും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി പന്നിൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുമ്പോൾ അവിടെ ഓരോ വോട്ടും വളരെ സുപ്രധാനമായ ഒരു ഘടകം തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് അവിടുത്തെ നോട്ട വോട്ടുകൾ പരിശോധിക്കേണ്ടി വരുന്നത്. നോട്ട വോട്ട് കഴിഞ്ഞ തവണ 4,580 നോട്ട വോട്ടുകൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ അത് 3,000 1,000 വോട്ടുകൾ കൂടി വർധനവ് നോട്ടയിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട കൃത്യമായ രീതിയിൽ തങ്ങളുടെ വോട്ടുകൾ ഒരു ഭാഗപ്പിഴയുമില്ലാതെ വോട്ടുകളൊക്കെ കൃത്യമായി ബി ജെ പിക്ക് സ്വരുക്കൂട്ടാൻ സാധിച്ചാൽ, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ ഒരു പ്രതിച്ഛായ ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചാൽ, ശശി തരൂർ എന്ന തിരുവനന്തപുരത്തിൻ്റെ വൻമരത്തിനെ മലർത്തിയടിക്കുവാൻ കഴിയുമെന്ന ശുഭവിശ്വാസത്തിലാണ് ബി ജെ പി നിൽക്കുന്നത്. എന്നാൽ പന്നിൻ രവീന്ദ്രൻ്റെ ബലം സാക്ഷാൽ പന്നിൻ രവീന്ദ്രൻ കളത്തിലിറങ്ങുമ്പോൾ സി പി ഐ എമ്മിനുണ്ടാകുവാൻ പോകുന്ന മാറ്റം, പിടിച്ചെടുക്കുവാൻ പോകുന്ന വോട്ടുകൾ, അത് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് സി പി എമ്മിന് നൽകുന്നത്. എന്നാൽ ആര് വന്നാലും മറിയില്ല, സാക്ഷാൽ നരേന്ദ്രമോദി വന്നാൽ പോലും മറിയില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസമുള്ള ശശി തരൂരിന് തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം വോട്ടാകുമെന്ന ബോധ്യത്തിലാണ് അദ്ദേഹവും സംസാരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരൂര് 297,806 വോട്ടുകൾ നേടി. 34.09% വോട്ടുകൾ സ്വന്തമാക്കി. 10.20% വോട്ടിൻ്റെ കുറവ് ശശി തരൂരിന് തിരുവനന്തപുരത്ത് 2014 അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അത്തവണ നേടിയത് 282,336 വോട്ട്. അതായത് ഒ രാജഗോപാലായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം നേടിയത് 282,336 വോട്ടുകളായിരുന്നു. 32.30% വോട്ട് അദ്ദേഹം നേടി. 20.92% വോട്ടിൻ്റെ വർദ്ധനവ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായി. 2014 വലിയ ഒരു വോട്ട് കളക്ഷനാണ് ബി ജെ പി അവിടെ നടത്തിയത്. ഒ രാജഗോപാൽ വലിയ ശക്തനായ ഒരു നേതാവായി തന്നെ അവിടെ നിലയുറച്ചു നിന്നു. അദ്ദേഹം ശശി തരൂരിനോടൊപ്പം ശക്തമായ പോരാട്ടത്തിൻ്റെ കളം തന്നെ ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാനാണ് വരുന്നതെങ്കിൽ ഒ രാജഗോപാലിനേക്കാൾ വോട്ടുകൾ കരസ്ഥമാക്കും, കുമ്മനം രാജശേഖരനേക്കാൾ വോട്ടുകൾ കരസ്ഥമാക്കും. അങ്ങനെ ശശി തരൂരിനെ മലർത്തിയടിക്കുവാൻ സാധിക്കും എന്ന ശുഭവിശ്വാസത്തിലാണ് ഇപ്പോഴും ബി ജെ പി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും വലിയ ഒരു വലത് തരംഗവും അല്ലെങ്കിൽ കോൺഗ്രസ് തരംഗവും നിലനിന്നത് കൊണ്ട് തന്നെ അവിടെ ആ തരംഗത്തിൻ്റെ പുറത്തും വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിൻ്റെ പ്രഭയുടെ പുറത്തും വിജയിച്ചു വന്ന കോൺഗ്രസ്സിന് ഇത്തവണ ആ തരംഗത്തിൻ്റെ പിൻബലമില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് ശക്തമായി കളത്തിലിറങ്ങേണ്ടതായി വരും. അവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ, പന്നിൻ രവീന്ദ്രനെ പോലെ സി പി ഐയുടെ ഒരു നേതാവ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളും. സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി പന്നിൻ രവീന്ദ്രൻ വരുന്നത് വലിയ ഒരു ചർച്ചാ വിഷയമാകും. അത്തരത്തിൽ വന്നാൽ ബെനറ്റ് അബ്രഹാം 2014 സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ നേടിയത് 248,941 വോട്ടുകളായിരുന്നു. 28.50% വോട്ടുകൾ അദ്ദേഹം കരസ്ഥമാക്കി. 2.24% വോട്ടിൻ്റെ കുറവ് ബെനറ്റ് അബ്രഹാമിന് അവിടെ ഉണ്ടായി. 15,470 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ശശി തരൂരിന് 2014 ഉണ്ടായത്. അത് 2019 വന്നപ്പോൾ 99,989 അത് വലിയ വർധന 100,000 അടുത്ത് വന്നു. എന്നിരുന്നാൽ പോലും ഇത്തവണ രണ്ട് സ്ഥാനാർത്ഥികളും വളരെ വലിയ കരുത്തരാണ്. ആ കരുത്തരെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന ശേഷി കഴിഞ്ഞ തവണത്തെ പോലെ ശശി തരൂരിനുണ്ടോ എന്ന് ഉള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി നിലനിൽക്കുന്നത് പാറശാലയും കോവളവും നെയ്യാറ്റിൻകരയുമാണ്. അവിടങ്ങളിലെല്ലാം സി പി ഐ ആണ് രണ്ടാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത്. ആ ഭാഗങ്ങളിലേക്ക് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അവിടെ കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചാൽ, രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായ മേൽക്കൈ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മാത്രമാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത്. ബാക്കി എല്ലാ ഇടങ്ങളിലും ആ കോൺഗ്രസ് ആയിരുന്നു ഒന്നാമതും രണ്ടാമതുമായി നിന്നത്. അവിടെ പാറശാലയിലും കോവളത്തും നെയ്യാറ്റിൻകരയിലും സി പി ഐ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു. സി ദിവാകരൻ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു. അല്ലാത്ത ഇടങ്ങളിൽ, അതായത് കടക്കൂട്ടത്തും
വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഒക്കെ 30% കുറവായിരുന്നു സിപിഐയുടെ വോട്ടുകൾ. 40 മുതൽ 50% വരെയായിരുന്നു കോൺഗ്രസിന്റെ വോട്ടുകൾ. 30% മുതൽ 38% വരെയായിരുന്നു BJPയുടെ വോട്ടുകൾ. അതായത് സിപിഐയെക്കാൾ വലിയ ശക്തി കേന്ദ്രങ്ങൾ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും BJPക്കുണ്ട്. മറിച്ച് സിപിഐക്ക് പാറശാലയിലും കോവളത്തും നെയ്യാറ്റിൻകരയിലും ഉണ്ട്. പക്ഷെ ഇവിടങ്ങളിലേക്കാളൊക്കെ അപ്പുറത്തേക്ക് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭ, കോൺഗ്രസ് സംവിധാനം തിരുവനന്തപുരത്ത് ശക്തമാണെന്ന് തന്നെ കരുതേണ്ടതായുണ്ട്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനാണ് കളത്തിലിറങ്ങുന്നതെങ്കിൽ, പന്നി രവീന്ദ്രനാണ് നേരിടുവാൻ പോകുന്നതെങ്കിൽ, ശശി തരൂരിന്റെ സർവാധിക ശക്തിയോടുകൂടി ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞുവെങ്കിൽ പോരാട്ടം കടുക്കും. പോരാട്ട ഭൂമിയിൽ പോരാട്ടത്തിനിറങ്ങുന്നവർ ശക്തർ തന്നെയാണ് നിസ്സംശയം പറയുവാൻ സാധിക്കും. ആ ശക്തിയെയും മറികടന്നുകൊണ്ട് ജയിച്ചു വരുവാൻ പോകുന്ന രൂപം ആരുടേതായിരിക്കും, ആര് കളം പിടിക്കുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ കൂടി മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ്.